കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തലയെ പിന്തള്ളിക്കൊണ്ടാണ് ശശി തരൂർ പ്രവർത്തക സമിതിയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. തന്നെ ക്ഷണിതാവായി മാത്രം തഴം താഴ്ത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ ഈ നിലപാടിനോട് അദ്ദേഹം ശക്തമായ അതൃപ്തിയാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിനു പിന്നിലെ രാഷ്ട്രീയം എന്താണ്? വരൂ നമുക്ക് ഈ പൊതുജനങ്ങളോട് ഒന്ന് ചോദിച്ചറിയാം. അവർ തന്നെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ട് പോലും അദ്ദേഹത്തിന് കൂടുതൽ വോട്ട് കിട്ടിയല്ലോ പ്രതീക്ഷയെക്കാളും പാർട്ടി. അതുകൊണ്ടൊക്കെയല്ലേ അദ്ദേഹത്തിനെ ഇപ്പം സ്ഥിര അംഗത്വമാക്കിയത്. ഇല്ല, അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം എങ്കിൽ പിന്നെ അങ്ങനെ സ്ഥിരം ക്ഷണീതായിട്ട് ഇരുത്തൂല. അപ്പോൾ ചെറിയ ഒരു സാന്ദ്രോ ജാതി സമവാക്യം ഒക്കെ നോക്കി എന്നാ പറഞ്ഞ് അതിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇപ്പം തന്നെ മതത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണല്ലോ മാറ്റി നിർത്തിക്കുന്നത്. അപ്പോൾ അതിൽ അവർക്കൊരു ഏതൊരു രാഷ്ട്രീയ സംഘടനയായാലും അവർക്ക് ഓരോ പ്രാതിനിധ്യത്തിന് ഓരോ പരിധിയുണ്ടല്ലോ. ആ പരിധിക്കുള്ളിൽ ചെയ്യാൻ പറ്റുന്നത് തന്നെ കോൺഗ്രസ് ചെയ്തിട്ടുള്ളൂ. ഏതൊരു പാർട്ടി അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതല്ലേ. ഒരു ഒരു പ്രദേശത്തുനിന്ന് ഒരു ഭൂരിപക്ഷ സമുദായത്തുനിന്ന് മാത്രം ആൾക്കാരെ എന്നുള്ളൊരു ഇത് നിർണയിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമല്ലേ. മറ്റു സമുദായങ്ങളെയും കൂടി അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ കാര്യം തന്നെയല്ലേ അത്. തീർച്ചയായിട്ടും ശശി തരൂർ വന്നാൽ നാളത്തെ യുവാക്കൾക്ക് അടുത്ത 30 വർഷം കേരളം എങ്ങനെയാവണമെന്ന് അറിഞ്ഞ് ഉള്ളൊരു ഭരണം കൊണ്ടുവയ്ക്കും. പക്ഷേ അറിയാതറിയുന്നവൻ്റെ ഒരു കോല് കൊടുക്കാത്ത സംശയം. ഒരുപാട് ലക്ഷ്യങ്ങൾ കാണാം. പക്ഷേ അതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല ഒരു മുതിർന്ന നേതാവാണെങ്കിൽ പോലും ഇനി അദ്ദേഹത്തിൻ്റെ സേവനം ആവശ്യമില്ല എന്നുള്ളൊരു പരോക്ഷമായ സന്ദേശമാണ് അത് നൽകുന്നത്. ഈ സന്ദേശത്തിലൂടെ പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, കോട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അനുഭവ സമ്പത്തും മന്ത്രിയായിരുന്ന സമയത്തുണ്ട് വളരെയധികം കളങ്കരഹിതമായ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ മാറ്റ് കൂട്ടുന്നതേയുള്ളൂ. അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ പ്രധാന സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നത് ആത്യന്തികമായി കോൺഗ്രസിനെ ഗുണം ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല. ശശി തരൂര് ഒരു ബ്യൂറോക്രാറ്റാണ്. ശശി തരൂരിൻ്റെ ബ്യൂറോക്രാറ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചിന്താഗതിക്ക് ആ ഒരു പ്രത്യേകത കാണാം. ഭരണ നൈപുണ്യം എന്ന് പറയുന്നത് ബ്യൂറോക്രസിയുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ രണ്ട് ദിശകളിലാണ് അതിൻ്റെ ചിന്താഗതി ഉണ്ടാകുന്നത്. ബ്യൂറോക്രസിക്ക് എപ്പോഴും കാര്യങ്ങൾ നടക്കണം എന്നുള്ളതിന് അതിലുപരിയായി ജനോപകാരപ്രദമായി കാര്യങ്ങൾ നടക്കണം എന്നൊരു കാഴ്ചപ്പാടുണ്ടാകാൻ വഴിയില്ല. മറിച്ചൊരു ജനപ്രതിനിധിക്ക് പ്രതിബന്ധങ്ങൾ എന്തു തന്നെ ആയാലും അവയെല്ലാം തച്ചുടച്ചിട്ട് ജനോപകാരപ്രദമായ കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ ഉള്ള ഒരു ഇച്ഛാശക്തിയാണ് ജനപ്രതിനിധിക്കുള്ളത്. അത് രമേശ് ചെന്നിത്തലയ്ക്കാണ് കൂടുതലുള്ളത്. അത് ആ കൂടുതലുള്ളതിനെ നഷ്ടപ്പെടുത്തുന്നത് ആത്മഹത്യാപരം തന്നെയാണ്. കൂടുതൽ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അവർ മറ്റേ എന്താണ് ഡൽഹിയിൽ നിന്നില്ല, അതനുസരിച്ചിട്ടായിരിക്കുമല്ലോ ഇവർക്ക് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ആർക്കും അങ്ങനെ വലിയ പരാതിയൊന്നുമില്ല. അങ്ങനെ ഒരു വേർതിരിവില്ല അതിൽ. ശശി തരൂര് മുതിർന്നതല്ലാന്നോ ഇയാൾ മുതിർന്നതാണെന്നോ എന്നുള്ള ഒരു ഇത് പ്രശ്നമൊന്നുമില്ല. അവർക്കും കഴിവുണ്ട്, ഇവർക്കും കഴിവുണ്ട്. പിന്നെ ഹൈക്കമാൻഡ് പറയുന്നവരല്ലേ ചെയ്യുക ഒരു കാര്യങ്ങളൊക്കെ. നമ്മൾ പറയുന്നവരില്ലല്ലോ. ഇപ്പൊ രണ്ടാൾ വന്നാലും പ്രശ്നങ്ങളൊന്നുമില്ല കോൺഗ്രസില്. ഇത് പിന്നെ നിങ്ങളെപ്പോലെ റിപ്പോർട്ടർ മാധ്യമങ്ങളെ ഇങ്ങനെ അടിച്ചു ഊതി വീർപ്പിക്കുന്നതാ, വേറെ ഒന്നുമില്ല അതിൽ പറയാ. പുള്ളി ശരിയല്ലെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ആ രീതിക്ക് നോക്കുമ്പോൾ അങ്ങനെ മാറ്റാൻ പാടില്ല. പിന്നെ ഒരു വിഭാഗം ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇത് അല്ല. അത് മുതിർന്ന നേതാവ് എന്നുള്ള രീതിക്ക് വരുമ്പോൾ അതൊരു നഷ്ടമായിട്ട് തന്നെ വരും ചിലപ്പോൾ. ഒന്നും ഉദ്ദേശിക്കാൻ നോക്കൂല. സീനിയോറിറ്റി ഉള്ളതുകൊണ്ട് അങ്ങനെ നമുക്ക് ഊഹിക്കാം വിജയിക്കും എന്നുള്ളത്. അല്ല, ഗ്രൂപ്പുകളെയായിരിക്കും എന്നാണ് തോന്നുന്നത് അതിനകത്തുള്ളത്. ഈ ജനങ്ങളിലേക്ക് പോകുന്ന ആളല്ല, അയാളുള്ള ഹൈ ലെവലിൽ പോകുന്ന ആളാണ്. പക്ഷെ താഴെട്ടുള്ള ജനങ്ങളെ സേവിക്കുക എന്നുള്ള ഒരു ഇതാണ് വേണ്ടത്. ഇപ്പോൾ താഴെത്തട്ടിലോട്ട് വരണം. അപ്പോൾ അതിന് ശശി തരൂരിന് പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അതിന് ഭയങ്കര ഹൈക്കമാൻഡ് എന്ത് തീരുമാനിക്കുന്നു അത് നടപ്പാക്കുന്നു. ഇല്ല, അങ്ങനെ കേൾക്കൊന്നുമില്ല. അങ്ങനെ അതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത് എന്താണ് അതുപോലെ കേരളത്തിലെ ആൾക്കാർ ചെയ്യാന്നല്ലാണ്ട് പിന്നെ അതിലെന്ത് വേറെ മാറ്റം.